ഹായ്, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് 6150 എൻ്റെ നീറ്റ് സ്കോർ 640. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ബ്രില്യൻ പാലയിലെ റീ റിപ്പീറ്റഡ് ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ബ്രില്യൻ്റെ ഡയറക്ടർമാരോടും പിന്നെ എൻ്റെ എടുത്തു പറയാനാണെങ്കിൽ എൻ്റെ ക്ലാസ് ടീച്ചർമാരായ ചെലന മിസ്സിനും റോസ് മിസ്സിനാണ് നന്നായി പറയുന്നത്. കാരണം ഞങ്ങൾ പഠിക്കുമ്പോൾ അവസാന സമയത്താണ് ഈ കൊറോണ എന്ന് പറയുന്ന സംഭവം വന്നത്. അപ്പോൾ അവസാനത്തെ കുറേ ഫുള്ളായിട്ടുള്ള മോഡൽ ടെസ്റ്റൊക്കെ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെയായിരുന്നു. അവസാനം തൊട്ട് തന്നെ വീട്ടിലായിരുന്നു. ആ സമയത്തൊക്കെ ഓരോ എക്സാം കഴിയുമ്പോഴും ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടീച്ചറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മാക്സിമം നമ്മളെ വിളിച്ച് ഓരോ എക്സാം കഴിയുമ്പോഴും വിളിച്ച് ഉപദേശിക്കും. ഇപ്പോൾ മാർക്ക് കുറഞ്ഞിരുന്ന സമയത്തൊക്കെ വിളിച്ച് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ വളരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇനി എക്സാമിന് പറ്റി വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓഗസ്റ്റ് 1 അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഇനി 3 പഠിക്കാൻ. അപ്പോൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് ഇനി എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ഇനി എങ്ങനെ കൊണ്ടുപോകണം എന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് ബയോളജിയുടെ കേസ് വരികയാണെങ്കിൽ ബയോളജി നിങ്ങൾ ഇനിയിപ്പോൾ 3 ഉള്ള കാരണം ആദ്യത്തെ മാസം വേണമെങ്കിൽ നിങ്ങൾ എൻസൈറ്റ് എന്തെങ്കിലും പഠിക്കണം. എൻസൈറ്റ് പഠിക്കുന്നത് മസ്റ്റാണ്. എൻസൈറ്റിയുടെ കൂടെ നിങ്ങൾ വേണമെങ്കിൽ ബ്രില്യൻ്റെ നോട്ട്സൊക്കെ വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ പോയിൻറ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് ഷോർട്ട് നോട്ട്സൊക്കെ ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസം അങ്ങനെ ചെയ്യുക. അടുത്ത 2 പിന്നെ ഇനി പുറത്തുനിന്ന് എക്സ്ട്രാ പഠിക്കാൻ പോകരുത്. നമ്മൾ മാക്സിമം NCERT വൃത്തിക്ക് വയ്ക്കുക. വായിച്ച കുറച്ച് നോട്ട്സ് ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് ഓടിച്ചിടുക. അല്ലാതെ പുറത്തുനിന്ന് ഇനി ഒരിക്കലും പഠിക്കാൻ പോകരുത്. അവസാനത്തെ 2 NCERT മസ്റ്റാണ്. കാരണം അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞുതരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ പ്രീവിയസ് ഇയറൊക്കെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ 90-ലൊരു 85 ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി, അതായത് ഡയറക്ട്ലി ഫ്രം NCERT ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണ് 320+ ഒക്കെ ഉറപ്പായിട്ട് സ്കോർ ചെയ്യുക. കാരണം മാക്സിമം ബയോളജിയിൽ സ്കോർ ചെയ്താലേ നിങ്ങൾക്ക് റാങ്ക് കൂടുള്ളൂ. അപ്പോൾ ബയോളജി അങ്ങനെ പഠിക്കുക. പിന്നെ കെമിസ്ട്രി പറയുകയാണെങ്കിൽ, ഇപ്പോൾ കെമിസ്ട്രിയിൽ ഇപ്പോൾ ഓർഗാനിക് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT പഠിക്കുക. ഓർഗാനിക്കിൽ ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഇക്വേഷൻസോ മെക്കാനിസംസോ റിയാക്ഷൻ മെക്കാനിസംസോ അതൊന്നും വായിച്ച സമയങ്ങളേ ഉണ്ട. മാക്സിമം ഞാൻ NCERT വായിക്കുക. NCERT ഇക്വേഷൻസ് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ അത് ഷുവറാണ്. NCERT ഇക്വേഷൻസ് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നീറ്റിൽ ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ നീറ്റ് ഓർഗാനിക് വായിക്കുക, പ്യുവർ NCERT വായിക്കുക. 3-4 ക്വസ്റ്റ്യൻ വരെ കിട്ടും അതിന്. ഡയറക്റ്റ് അതേപോലെ ഫോട്ടോസെറ്റ് എടുത്ത കോപ്പി പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ശരിക്കും ബോണസാണ് നിങ്ങൾക്ക്. അപ്പോൾ NCERT വായിക്കുക. പിന്നെ അവസാനത്തെ ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ കെമിസ്ട്രി, അവരുടെ ലൈഫ്, അല്ലെങ്കിൽ പോളിമേഴ്സ്, ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ബയോളജി എങ്ങനെ വായിക്കുന്നു അതുപോലെ തന്നെ വായിക്കാം. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ അത് ജസ്റ്റ് വായിക്കാതെ ഇരുന്നാൽ ശരിക്കും മിസ്സാവും. അപ്പോൾ ആ ചാപ്റ്റേഴ്സൊക്കെ വൃത്തിക്ക് വയ്ക്കുക. ഫിസിക്കലിൻ്റെ കാര്യം വരുമ്പോഴാണ് നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അവിടെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓർഗാനിക്കും ചെറുതായിട്ട് വായിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക. NCERT ബേസ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. പിന്നെ ഫിസിക്കലിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് വായിച്ച് ഇനി അത് എഴുതി വെച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആയിക്കോട്ടെ, നിങ്ങൾക്ക് തിയറി ഇക്വേഷൻസൊക്കെ ഫാനി കിട്ടിക്കോളൂ. ഇപ്പോൾ ആ ടോപ്പിക്, ഇപ്പോൾ ബ്രില്യൻ്റെ പേപ്പറൊക്കെ എടുത്ത് ചെയ്യാൻ നോക്കുക മാക്സിമം. അല്ല, ബ്രില്യൻ്റെ ഫൈനൽ മോഡൽ എക്സാമൊക്കെ ആവുന്ന സമയത്ത് ബ്രില്യൻ്റെ പേപ്പറിൽ നിന്ന് ഇപ്പോൾ ആ ഫിസിക്കലിലുള്ള ടോപ്പിക്കൊക്കെ, ഇലക്ട്രോ കെമിസ്ട്രിയോ മറ്റോ അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാക്സിമം ആ ടോപ്പിക്കൊക്കെ എടുത്തിട്ട് ആ ടോപ്പിക്കായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് മാക്സിമം സെലക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക. അതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പോൾ അത്ര പാടുള്ള ഇക്വേഷൻസോ അത്ര അങ്ങനെയൊന്നും പഠിച്ചുകൊണ്ടാണ് നമുക്ക് ഏകദേശം അറിയാവുന്ന ഇക്വേഷൻസും മാക്സിമം അതിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ ബ്രില്യൻ്റ് തന്നെ പേപ്പേഴ്സ് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ഗൈഡ് എന്നൊക്കെ ആ ടോപ്പിക്ക് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്സാണ് ഇപ്പോൾ മാക്സിമം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി തോന്നുക. ഫിസിക്സ് നിങ്ങൾ തിയറി വായിക്കല്, തിയറി വായിച്ചിട്ട് ഇനി സമയം കളയരുത് ഒരിക്കലും. കാരണം ഇപ്പോൾ തിയറി വായിച്ച ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിവുണ്ടാവുക, സംഭവം കാര്യങ്ങളെന്താ മനസ്സിലാവും. പക്ഷെ അത് ഇതൊരു എക്സാമിൽ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുകയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമുക്കത് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ എക്സാം ക്വസ്റ്റ്യൻസ് എഴുതി സോൾവ് ചെയ്ത് ആൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഇത്ര ലിമിറ്റഡ് സമയമേ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുക. ഒരുപാട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പറ്റുന്നോ അത്രയും ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ ചെയ്തത് പ്രീവിയസ് ഇയറും പിന്നെ ബ്രില്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അത് രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ. കാരണം ബ്രില്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഇത് കിട്ടും. കാരണം അവിടെ അത്രയും ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ഒരുപാട്. അപ്പോൾ നിങ്ങൾ ബ്രില്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്യുക, എന്നിട്ട് പ്രീവിയസ് ഇയറും ചെയ്ത് നോക്കുക.
അപ്പോൾ ബ്രില്യൻ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ കഴിയുമ്പോൾ മനസ്സിലാവും ആ ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ ബ്രില്യൻ്റ് പേപ്പറിൻ്റെ ലെവൽ നിങ്ങൾക്ക് ശരിക്കും അപ്പോൾ മനസ്സിലാവും. ബ്രില്യൻ്റ് പേപ്പർ ശരിക്കും നിങ്ങൾ വൃത്തിക്ക് എല്ലാതും വായിച്ചു പഠിച്ചു പോകേണ്ടി ജസ്റ്റ് വൃത്തിക്കെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയി തോന്നും. നീറ്റ് വരുമ്പോൾ ഒരു ഏകദേശം ഒരു പകുതി ഇപ്പോൾ 10-1% ടഫ് നിങ്ങൾ കാണുന്നുള്ളൂ. ബ്രില്യൻ്റ് പേപ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നീറ്റ് വരാൻ പോകുന്നത് അത്ര ആ ലെവലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ബ്രില്യൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒരുപാട് ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും. ഫുൾ മോഡൽ ടോപ്പിക്ക് മാക്സിമം എല്ലാം വൃത്തിക്ക് ചെയ്യുക. ഫിസിക്സ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് ഇക്വേഷൻസ് കിട്ടും, അല്ലെങ്കിൽ തിയറി അതിന് മനസ്സിലാവും. അങ്ങനെ ആ രീതിയിൽ പഠിച്ചു പോവുക. ഇനി ഓരോ ചാപ്റ്റർ വൈസ് ഇനി ഇപ്പോൾ ഒരു 3 മാസത്തിൽ ആദ്യത്തെ ഒരു മാസമാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ വൈസ് ചെയ്തു. പക്ഷേ അവസാനത്തെ 2 മാസമാണെങ്കിൽ ചാപ്റ്റർ വൈസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഓരോ ചാപ്റ്ററിന് ഇത്ര വെയിറ്റേജ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വെയിറ്റേജ് ഇല്ലാത്ത ചാപ്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് സമയം കളയുന്നതിനേക്കാൾ നല്ലത് ഫുള്ളായിട്ടുള്ള ഫുൾ ടോപ്പിക്കുള്ള പേപ്പറൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രീവിയസ് ഇയർ ചെയ്യുക, അങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പിന്നെ പറയാനുള്ളത് ഇനിയിപ്പോൾ ഞാനൊരു റീ റിപ്പീറ്ററാണ്. അപ്പോൾ എൻ്റെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ റാങ്ക് അല്ല എൻ്റെ മാർക്ക് 460 സംതിങ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് 640 എത്തിയത്. സത്യം പറഞ്ഞാൽ ഞാനൊരു അത്യാവശ്യം ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അല്ലാതെ ഇപ്പോൾ എല്ലാപ്പോഴും വലിയ വീക്ക്ലി ടെസ്റ്റിനൊന്നും ഞാൻ ഇതുവരെ ഒരു A+ പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ആവറേജ് സ്റ്റുഡൻസ് ആണ്. ആവറേജ് സ്റ്റുഡൻസ് പറയുമ്പോൾ ബ്രില്യൻ്റിലെ എക്സാമൊക്കെ എഴുതിയിട്ട് ഭയങ്കര ടഫാണ്, അല്ലാതെ എനിക്ക് റാങ്ക് ഭയങ്കര പുറകിലാണ്, എനിക്ക് ഫ്രണ്ടിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. കാരണം നിങ്ങൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കുക, ഞാൻ സിൻസിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇതിനുവേണ്ടി ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇത് പ്രിപ്പയർഡ് ആണോ എക്സാം എഴുതാൻ, അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ശരിക്കും പ്രിപ്പയർഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് എന്ന് സ്വന്തമായിട്ട് ബോധ്യപ്പെടുത്തുക. പിന്നെ റിസൾട്ടിൻ്റെ കാര്യം ആലോചിച്ച് ഇപ്പോൾ ടെൻഷൻ അടിക്കുക. റിസൾട്ട് ഇപ്പോൾ നമ്മൾ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പഠിച്ച് ഇപ്പോൾ ടെൻഷൻ അടിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ റിസൾട്ട് അത് അതിൻ്റെ വഴിക്ക് വരട്ടെ, അത് വരുന്ന സമയത്ത് നോക്കുക എന്നുള്ള രീതിയിൽ പഠിച്ചു പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഓൺലൈനൊക്കെ ആയിരിക്കും എക്സാം, അപ്പോൾ ഓൺലൈനൊക്കെ നമുക്ക് ഭയങ്കര ഡീവിയേറ്റ് ചെയ്യാനൊക്കെ നല്ല മൈൻഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം അതൊക്കെ ഫോണും സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ജസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ 3 മാസത്തേക്കല്ല, അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിക്ക് നോക്കുക. പിന്നെ OMR ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഷീറ്റ് എടുത്ത് അതിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും. ഇപ്പോൾ ഓൺലൈനല്ലേ നടത്തുന്നത്, അപ്പോൾ ജസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും പറയില്ല. നല്ല രീതിയിൽ എക്സാം എഴുതുക, പിന്നെ പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നല്ലൊരു മെഡിക്കൽ കോളേജ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.